ജനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന, കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കാൻ കഴിയുമോ സർ? കേരളം, സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയമെന്ന് വിളിച്ച കേരളം ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ആ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ഈ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സാർ ഒന്നാം പിണറായി ഗവൺമെൻറ്റും അതിൻ്റെ തുടർച്ചയായി രണ്ടാം പിണറായി ഗവൺമെൻറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ ഞെക്കിക്കൊല്ലാനുള്ള പരിശ്രമങ്ങളുമായി നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം സാമ്പത്തികമായി നമ്മളെ ഞെരുക്കി ജനങ്ങൾക്കുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെയും അവരുടെ ഏജൻസികളായ ഇഡിയെയും സിബിഐയെയും കൂട്ടാക്കി BJP കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഇഡിയെയും സിബിഐയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനക്ഷേമകരമായി പ്രവർത്തിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സാർ ഇവിടുത്തെ UDF. അവർക്ക് ഈ ഗവൺമെൻറ്റിനെതിരായി അടിസ്ഥാനപരമായ ആക്ഷേപങ്ങളൊന്നും തന്നെ ഉന്നയിക്കാൻ വേണ്ടി കഴിയുന്നില്ല. എന്ത് വികസനമാണ് ഈ കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താണ് സാർ ഇന്ന് കേരളത്തിൻ്റെ ഒരു അവസ്ഥ? നീതിന്യായ മേഖലയിൽ ജില്ലാ കോടതികൾ, കുടുംബ കോടതികൾ, അതിവേഗ കോടതികൾ ഉൾപ്പെടെ പുതുതായി സ്ഥാപിച്ചുകൊണ്ട് നീതിന്യായം വേഗത്തിലാക്കി ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം പോലീസ് സംവിധാനം, ഭരണാധികാരികളുടെ മർദ്ദനോപകരണമായിരുന്ന പോലീസ് സംവിധാനത്തെ ജനകീയമാക്കി ഏതൊരു സാധാരണ ജനത്തിനും ഏത് സമയത്തും കടന്നു ചെല്ലാൻ കഴിയുന്ന സ്ഥാപനമാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റിയ ഭരണമാണ് സാർ പിണറായി വിജയൻ്റെ ഭരണം. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ്റെയും അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകളാണ് ഈ കേരള പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ കമ്പ്യൂട്ടർവൽക്കരണത്തിൽ കൂടി ഡിജിറ്റൽ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഈ ഗവേൺസ് അവാർഡും കേരള പോലീസിനാണ് സാർ ലഭിച്ചിട്ടുള്ളത്. നീതി ആയോഗിൻ്റെ അവാർഡ്, ഇന്ത്യ ടുഡേയുടെ അവാർഡ്, ഇങ്ങനെ അവാർഡുകളുടെ ഒരു പെരുമഴക്കാലം വെറുതെ വന്നതല്ല, പ്രവർത്തികൾക്ക് ലഭിച്ച അംഗീകാരമാണ് സാർ. ഈ കേരളത്തെ നടപ്പിലാക്കുക, ഒരിക്കലും നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് സാർ ഈ ഗവൺമെൻറ്. നിങ്ങൾക്കറിയാമല്ലോ കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി ലൈൻ, അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ, ഇതൊന്നും ഈ കേരളത്തിൽ നടക്കില്ല എന്ന് പറയുന്നത് മാത്രമല്ല അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെല്ലാം തടസ്സം സൃഷ്ടിച്ചവരാണ് സാർ ഇവിടുത്തെ UDF കാർ. പിന്നെ കേരളത്തിൻ്റെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന നാഷണൽ ഹൈവേ, ആ നാഷണൽ ഹൈവേയുടെ വികസനത്തിനും സ്ഥലമെടുപ്പിനും എതിരായി പ്രതിഷേധം സംഘടിപ്പിച്ചവരാണ്, അതിനെ തടസ്സപ്പെടുത്താൻ പരിശ്രമിച്ചവരാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞൻ പദ്ധതി. ആ വിഴിഞ്ഞൻ പദ്ധതി പൂർത്തീകരിക്കുന്ന അവർ കൊണ്ടുവന്നതാണ്. അവർ കൊണ്ടുവന്നതായാലും ഈ ഗവൺമെൻറ് അത് പൂർത്തീകരിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിനെ തടസ്സപ്പെടുത്താനും പരിശ്രമിച്ചു. ഇങ്ങനെ ഈ ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഈ ഗവൺമെൻറ്റിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് സാർ അവരിപ്പോഴും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം സൂചിപ്പിച്ച വിലക്കയറ്റം, അല്ല പെട്രോൾ സെസ്, 2 രൂപ സെസ് ഏർപ്പെടുത്തേണ്ടി വന്നു. ഏത് സെസ്സും ജനങ്ങൾക്ക് ഭാരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ ഗവൺമെന്റിനില്ല. പക്ഷേ ജനങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി, അവർക്കത് ബോധ്യപ്പെട്ടു. ഈ അനിവാര്യമായി പോയത് കൊണ്ടാണ് ആ 62 ലക്ഷം പേർക്ക് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതിനൊരു പോരായ്മ സംഭവിക്കാതിരിക്കാൻ ഒരു കൈത്താങ്ങായി സെസ് ഏർപ്പെടുത്തി. സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കല്ല സാർ സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കല്ല, ക്ഷേമ പെൻഷനുകൾക്ക് മാത്രമായിട്ടാണ്, അതിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സെസ് ഏർപ്പെടുത്തിയതെങ്കിൽ 2 രൂപ നമ്മൾ സെസ് ഏർപ്പെടുത്തിയപ്പോൾ 20 രൂപയുടെ സെസ് 30 ഉണ്ടായിരുന്നു, അത് 10 രൂപ കുറച്ചു. ഇപ്പം 20 രൂപയുടെ ആ സെസ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോകുന്നത് 750 കോടി രൂപ 2 രൂപയുടെ സെസ് വഴി നമുക്ക് ലഭിക്കുമെന്ന് കണക്കാക്കുമ്പോൾ 7500 കോടി രൂപ ഈ കേരളത്തിൽ നിന്നും ഊറ്റിക്കൊണ്ടുപോകുന്ന സെസ്സനത്തിൽ ഊറ്റിക്കൊണ്ടുപോകുന്നതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവിടെ UDFകാർക്ക് നാവ് പൊങ്ങില്ല സാർ. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പെട്രോളിൻ്റെ നികുതി കുറച്ചു,
2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ 26.64 ആയിരുന്നു സെസ്സെങ്കിൽ ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോൾ 2016 31.8 ആണ് സർ. ഈ 7 വർഷക്കാലമായി 1 രൂപയുടെ നികുതി പെട്രോളിനകത്ത് ഈ ഗവൺമെന്റ് ഏർപ്പെടുത്തിയോ സർ? ഏർപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല 2018 1% കുറയ്ക്കുക കൂടി ചെയ്തിട്ടുണ്ട് സാർ. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം, അതവർക്ക് മനസ്സിലാകും. നിങ്ങൾ ബി ജെ പിയോടൊപ്പം ചേർന്ന്, ഇഡിയോടൊപ്പം ചേർന്ന്, സിബിഐയോടൊപ്പം ചേർന്ന്, കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് ഈ കേരളത്തിന്റെ വികസനത്തെയും ജനങ്ങളുടെ ക്ഷേമത്തെയും തടസ്സപ്പെടുത്താൻ പ്രവർത്തിക്കുന്നതവർക്ക് മനസ്സിലാകും. എന്താ കാരണം? സംഘപരിവാറിന്റെ, ഇവിടെ രാവിലെ സൂചിപ്പിച്ചല്ലോ രണ്ടു തരം കോൺഗ്രസ് ഉണ്ടെന്ന്. ഉണ്ട്, സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന കോൺഗ്രസ്സുകാർ ഇന്ന് കോൺഗ്രസ്സിലുണ്ട്. അതിനെന്തിനാണ് കൂടുതൽ തെളിവിലേക്കൊന്നും പോകണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പ്രസംഗിച്ച എന്താ, ആർ എസ് എസിന്റെ ശാഖകൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞ ആളിനെ പ്രസിഡന്റാക്കി വെച്ചോണ്ടാണ് ആ സംഘപരിവാറിനെതിരെ ഇവർ പ്രവർത്തിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! പിന്നെന്താണ് ഇപ്പോ രാവിലെ ഇവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ കൊണ്ടുവന്നത് റിമാൻഡ് റിപ്പോർട്ട്. സർ, എന്ത് രഹസ്യ രേഖയാണോ സർ? അദ്ദേഹത്തിന് നിയമം എന്തെന്നറിയത്തില്ല. കാരണം വളഞ്ഞ വഴിയിൽ കൂടി ബിരുദങ്ങൾ നേടിയതാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിന്റെ നിയമ ഉപദേശം ഇവിടെ വേണ്ട. നിയമം അറിയില്ല എന്നുള്ളത് ചട്ടം പറയോ. ഞാൻ പറയുന്നു, ചട്ടം പറയോ. എന്താണ് വളഞ്ഞ വഴിയിൽ കൂടി പോയിന്റ് ഓഫ് ഓർഡർ, പ്ലീസ് പോയിന്റ് ഓഫ് ഓർഡർ. എം എൽ എ പറയൂ സർ, പ്ലീസ്. പോയിന്റ് ഓഫ് ഓർഡർ, ചട്ടം 307. ഇരവിപുരം അംഗം പറയൂ സർ. ബഹുമാന്യനായ ഇരവിപുരം അംഗം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ കുറിച്ച് ഒരു തെറ്റായ ഒരു പരാമർശം, അപകീർത്തികരമായിട്ടൊരു പരാമർശം ഇവിടെ നടത്തിയുണ്ടായി. അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധം തെറ്റായ വഴിയിലൂടെ, വളഞ്ഞ വഴിയിലൂടെ നേടിയതാണ് എന്ന ദുസൂചനയോടുകൂടി അദ്ദേഹം ഇവിടെ ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഡോക്ടർ മാത്യു കുഴൽനാടൻ, അദ്ദേഹം നിയമബിരുദധാരിയും അദ്ദേഹം രാജ്യത്തെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി നേടിയിട്ടുള്ളതും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉൾപ്പെടെ അറിയപ്പെടുന്ന ഒരു ലോയർ കൂടിയായിട്ടുള്ള ഡിഗ്രി വളഞ്ഞ വഴിയിലാണ് പരാമർശം. അത് തെറ്റാണ്, ദുസൂചനയാണ്, അത് സഭാരേഖകളിൽ ഉണ്ടാവരുത് എന്ന് വളഞ്ഞ വഴി എന്നേ പറഞ്ഞോളൂ. കോപ്പി അടിച്ച ആളാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇവർ. ഞാൻ പറഞ്ഞല്ലോ രണ്ടുതരം കോൺഗ്രസ് ഉണ്ടെന്ന്. ഞാൻ വളരെ ആധികാരികളോട് പറയുന്നു, അദ്ദേഹം കോപ്പി അടിക്കപ്പെട്ടതിന് ഡിബാർ ചെയ്യപ്പെട്ട ആളാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞ റിമാൻഡ് ചെയ്യപ്പെട്ടത് ഇവിടെ അവിടെ സ്വാഭാവികമായും കോടതിയിൽ കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് ഒരിക്കലും രഹസ്യരേഖയല്ല. അത് ഈ കോടതിയുടെ ചട്ടങ്ങളെ കുറിച്ച് പോലും ഉള്ള അജ്ഞതയാണ് സാർ. ഇവരെ അതുപോലെ തന്നെ അദ്ദേഹം ഹാജരായിട്ടുള്ളത് സംഘപരിവാറിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ള ആളാണ്. കൺക്ലൂഡ്. സമയം ഒരു മിനിറ്റ്. അവിടെ ഇരിക്കണ്ടേ? സംഘപരിവാറിന് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി കോടതിയിൽ ഹാജരായാൽ ഞാൻ പറഞ്ഞ ഈ രഞ്ജിത് കാർത്തികേയൻ എന്ന സംഘപരിവാറിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ള ആളാണ് കിഫ്ബിക്കെതിരായി. ഇവർ ഒരു അവിശുദ്ധ ബന്ധം, സംഘപരിവാറായ കെ സുധാകരനും സംഘപരിവാറിന്റെ സന്തത സഹചാരിയായ കുഴൽനാടനും ഒക്കെ ചേർന്ന കോൺഗ്രസ് ആണ് സാർ. അവരിൽ നിന്നും ഈ ബി ജെ പിക്ക് അനുകൂലമായ പ്രതികരണമേ ഉണ്ടാവുകയുള്ളൂ. ബി ജെ പിക്ക് ബദലായി ഇന്ന് കേരള ഇന്ത്യക്ക് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സാർ ഇവർ നടക്കുന്നത്. ഇവരെ എന്നെ തല്ലണ്ടമാവാൻ ഞാൻ നന്നാവത്തില്ല. പ്ലീനറി സമ്മേളനം എന്താണ്? പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുത്തതാരാ? സംഘപരിവാറിന് സംരക്ഷണം കൊടുക്കുന്ന സുധാകരൻ. അതുപോലെ ലംഘിച്ച് സാർ എല്ലാവർക്കും ഒരു മിനിറ്റ്, ഒന്നര മിനിറ്റ് കൊടുത്തല്ലോ, അത് തന്നാ മതി. ഇവിടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ എങ്ങനെയാണ് സാർ ഈ പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്? നമ്മൾ വാർത്ത വായിച്ചപ്പോ എൽദോസ് കുന്നപ്പള്ളിയെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടാണ് സർ
സസ്പെൻഡ് ചെയ്തു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അദ്ദേഹത്തെ തിരിച്ചെടുത്തതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ സമ്മേളനമാണോ സാർ പ്ലീനറി സമ്മേളനം? അവിടെ പോയി ഒരു പ്രവർത്തക സമിതിയെ പോലും എടുക്കാൻ കഴിയാതെ ഗതികേടിലാണ് സാർ ഒരു സമ്മേളനം നടത്തിയിട്ട് അതിന്റെ കാമ്പുള്ള യാതൊരു ചർച്ചയും നടത്താതെ. മനോരമ തന്നെ നിങ്ങളുടെ സ്വന്തം പത്രമാണല്ലോ, ആ മനോരമയുടെ ലേഖനമെങ്കിലും ഒന്ന് വായിച്ച് നന്നാകാൻ നോക്ക്. കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെ ജനങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു പേടിയില്ല, ഞങ്ങൾക്ക് പേടിയുണ്ട് സാർ, ഞങ്ങൾക്ക് ജനങ്ങളെ പേടിയുണ്ട് സാർ. ആ ജനങ്ങളെ പേടിച്ച് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാമെന്നുള്ള അത് തന്നെയാണ് ഞങ്ങളുടെ സംരക്ഷണ വലയം. ജനങ്ങളാണ്, ജനങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് നിങ്ങളുടെ കുപ്രചരണങ്ങളും ബി ജെ പി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടെ ഏശാൻ പോകുന്നില്ല എന്നുള്ളത് വരും നാളുകളിലും നിങ്ങൾക്കത് ബോധ്യപ്പെടും. എന്നാലെങ്കിലും നിങ്ങളൊന്ന് തിരുത്തനെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു സാർ.